എല്ലാവരെയും ഒരു സാധനം കാണിച്ചു തരാമേ. ഒരു സാധനം ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇതാരോ മാറ തലമാറ്റ ഞാൻ അടക്കട്ടെ അടക്കട്ടെ. കൈമാറ്റിക്കോ കൈമാറ്റിക്കോ തലമാറ്റിക്കോ തലമാറ്റിക്കോ. ഇതാരാണ്? ഇതാണ് അമ്പുമീൻ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതാണ് കുറെ ദിവസമായിട്ട് വീഡിയോ പിന്നെ ഇടാതിരുന്നത്. തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ ദീപാവലിയുടെ ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ ഒക്കെ ക്ലീനിങ് കഴിഞ്ഞോ? നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, അടുക്കളയും എല്ലാം. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. വരൂ. അമ്പു ഞാത്ത് കിടക്കുവാന്ന് പറയണോ? ഇത് അമ്പുവിന്റെ കട്ടിലാണോ? തലയിടിക്കല്ലേ. ഇതെന്തുവാ? അക്വേറിയം വെക്കാനോ? ഇപ്പൊ ഇവിടുത്തെ മീൻ അമ്പുവാ. അമ്പു മീൻ നോക്കട്ടെ. അമ്പുമീനെ നോക്കട്ടെ. കണ്ടോ അമ്പുമീനെ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസുരാജ്, തംസുരാജ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ഒക്ടോബർ 17-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ എടുത്ത ഒരു പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഒരു വ്ലോഗ് വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് അപ്ലോഡ് ആക്കിയിട്ട് പറ്റാതെ ഇരുന്നിട്ട് ഇന്നാണ് ഇത് അപ്ലോഡ് ആകുന്നത്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. കുറേ പ്രായത്തെ വോയിസ് ഓവർ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നവംബർ 3-ാം തീയതി രാത്രിയിലിരുന്നാണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഇത് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുമ്പം ദീപാവലിയുടെ അന്നായിരിക്കാം, ചിലപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടായിരിക്കാം. എന്നാലും എല്ലാവർക്കും ഹാപ്പി ദീപാവലി, സന്തോഷം, സമാധാനം, ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത്തേന് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഡേറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ ദിവസം ാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ സോഫയുടെ കവറ് തുണിയുടെ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റെക്സിൻ്റെ കവർ ഇട്ട് കൊടുക്കുവാണേ. ഇതാകുമ്പോഴത്തേന് വെള്ളമൊക്കെ വീണാലും തുടച്ച് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെങ്കിൽ ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയാൽ അപ്പം തന്നെ കീറിപ്പോവുകയും ചെയ്യും. എന്നാലും കുഴപ്പമില്ല, തുണിയുടെ കവറിലായിരുന്നപ്പം വെള്ളം വീണ് കഴിഞ്ഞാലേ അത് ഉണങ്ങാനും പാടാണ്. പിന്നെ മഴയ സമയത്ത് പൂപ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഇത് മാറ്റിയിടുന്നത്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേന് എടുത്തൊരു കുഞ്ഞൊരു വീഡിയോയും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ എണ്ണയൊക്കെ പിടിച്ച് ഒക്കെ ഇരിക്കുന്നിടത്ത് പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ, അവിടെയൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു സംഭവം ഉപയോഗിച്ചാൽ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റ് കടയിലൊക്കെ കിട്ടും തിന്നറെന്ന് പറയും. അത് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എന്താണെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ മറ്റൊരാഗ്രഹമായിരുന്നു, കുറേ നാളത്തെ വീട് വയ്ക്കുന്നതിനൊക്കെ മുന്നേ തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു, ഒരു അക്വേറിയം വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അതും സാധിച്ചു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
ഞാൻ പറഞ്ഞ ആ സംഭവം ടാർപിൻ ഓയിലാണ് തിന്നറെന്നൊക്കെ പറയും. നമ്മൾ പെയിന്റ് കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇത് ഞാൻ നമ്മുടെ സാനിറ്റൈസറിന്റെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, പഴയ ഒരു ബോട്ടിൽ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തോട്ടാണ് ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഞാൻ സ്പ്രേ പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വേണമെങ്കിൽ അടിച്ചു കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ നല്ലതുപോലെ വേണമെങ്കിലും ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് എപ്പ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മള് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്റെ കയ്യിലെ തൊലിയൊക്കെ പൊട്ടിയായിരുന്നു, ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടല്ല ചെയ്തത്. അപ്പൊ തന്റെ കണ്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അപ്പൊ തന്നെ തുണിയും കൊണ്ടൊന്ന് നല്ല അമർത്തി ഒന്ന് തുടച്ചാൽ മതി, നല്ലതുപോലെ വൃത്തിയാകും. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം, ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതൊക്കെയാണ്, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഊമ്പൊക്കെ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ തീയൊക്കെ ഉള്ളിടത്ത് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. അടുക്കളയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, മണ്ണെണ്ണയുടെ സെയിം ഒക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതിന് ഇങ്ങനെ സൈഡ് വശം ഒക്കെ ഉള്ളിടത്ത് നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷ്, അവിടെ അതും കൊണ്ടൊന്ന് തേച്ചാൽ മതി, അത് നല്ലപോലെ വൃത്തിയായിക്കോളും. അപ്പൊ ഇത് ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടും എൻ്റെ ഫോൺ ഇരിക്കുന്നതുകൊണ്ടും ആദ്യം എനിക്ക് എടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് സൈഡ് വശത്തൊക്കെ ബ്രഷ് ഇട്ടൊന്ന് തേച്ച് ഉരച്ചാൽ മതി. ഞാനിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ബ്രഷൊക്കെ ഇട്ട് ഉരച്ചാണ് ഞാൻ വൃത്തിയാക്കിയത്. പിന്നെ നമ്മുടെ ഈ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഈ എണ്ണമയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് കണ്ടില്ലേ, അവിടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് തുണി ഇട്ടൊന്ന് തുടച്ചാൽ മതി, ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഞാൻ മുകളിലോട്ടുള്ള അലമാരിയുടെയൊക്കെ ഹാൻഡിലൊക്കെ ഞാൻ ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴൊക്കെയാണ് തുടയ്ക്കാറുള്ളത്. താഴെയൊക്കെ ഉള്ള അലമാരിയുടെ, അതായത് നമ്മുടെ പാതകത്തിന്റെ താഴെയുള്ള ഡ്രോയിയുടെ ഹാൻഡിലും അലമാരിയുടെ ഹാൻഡിലും ഒക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ എൻ്റെ ഒരു സമയം പോലെ ഞാനത് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കണം, അപ്പൊ നമുക്ക് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ദീപാവലി അങ്ങനെയൊന്നും ഇല്ല, നമ്മളൊക്കെ എപ്പോഴാണ് സമയം സൗകര്യം ഉള്ളത് അപ്പൊ അതനുസരിച്ച് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി. പിന്നെ ഇതെനിക്ക് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഞങ്ങളെ 5-6 മാസം കൂടുമ്പോഴൊക്കെ മാറ്റി ഒട്ടിക്കാറുണ്ടായിരുന്നു. അപ്പം പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കത് കിട്ടിയില്ലായിരുന്നു, ലോക്ക്ഡൗണും ഒക്കെ കാരണം കിട്ടിയില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു വർഷം ആയി നമ്മളിത് മാറ്റി ഒട്ടിച്ചിട്ട്. അപ്പം അതാണ്ട് ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം നല്ലതുപോലെ എല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുണ്ട്. ഈ കവർ നമുക്കിവിടെ കടയിലൊക്കെ കിട്ടും. അപ്പം ഇത് മേളിലോട്ടുള്ള അലമാരിയുടെയൊക്കെ എണ്ണനാണ് എനിക്ക് ചെയ്ത് തന്നെ, എനിക്ക് എത്തത്തില്ല കൈ. അപ്പം ഈ താഴെയുള്ളിടത്തൊക്കെ ഞാൻ തന്നെയാണ് എപ്പോഴും ഈ കവറൊക്കെ ഒട്ടിച്ചു വെക്കാറുള്ളത്, ഈ ഷെൽഫേലൊക്കെ. അപ്പം തണ്ടി ഇവിടെ കണ്ടില്ലേ, നമ്മൾ സ്റ്റൗവിൻ്റെ നേരെ മുകളിലുള്ള, നേരെ എന്ന് വെച്ചാൽ സൈഡിലായിട്ടുള്ള അലമാരിയുടെ അടിവശമാണ്. അപ്പം അവിടെ ഒക്കെ ഈ എണ്ണമയം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, അവിടെ ഒക്കെ നല്ല വൃത്തിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളവിടോട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് അല്ല തുണിയിലോട്ടും നല്ലതുപോലെ അടിച്ചു കൊടുത്തിട്ടൊന്ന് നല്ല ബലത്തിലൊന്ന് തുടച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വൃത്തിയാകും. പക്ഷേ ഗ്ലൗസ് ഇടണം, അത് മറക്കരുത്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ഇത് കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദിവാലി. പിന്നെ ഇപ്പം തൊട്ട് അടുത്ത് വരുന്ന വീഡിയോ ഞാൻ കേൾക്കാം നിങ്ങൾക്ക്, അതിനകത്ത് ഞാൻ പറയുന്നത് ഗൗരിക്കും ഞാൻ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ ഫാൻ്റെ നമ്മുടെ എന്താ പറയണ്ടത്, ഇത് ഈ സാധനത്തിന് പറയുന്നത് ബ്ലേഡ് കഴുകിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ദീപാവലിയുടെ ക്ലീനിങ്ങിലാണ്. അപ്പം നിങ്ങളെല്ലാരും ചെയ്യാൻ തുടങ്ങിയോ നിങ്ങളുടെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ? ദീപാവലി ആവുമ്പോഴായിരിക്കും ഇടുന്നത്. എന്തോ ഇടുന്നത്, സാധനം അല്ല വീഡിയോ അല്ല, ഞാൻ ഇന്ന് തന്നെ ഇടും, നെറ്റ് ഓൺ ആണെങ്കിൽ. ഓക്കെ, ഇനി ആഴ്ച ചെയ്യുന്ന കാണിച്ചു. അപ്പം അടുക്കളയൊക്കെ ഒരു വിധത്തിൽ ഏകദേശമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഈ കാണുന്ന ഈ ഷെൽഫൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരിക്കാനായിട്ടാണ് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യേണ്ട, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടങ്ങോട്ടാണ് വയ്ക്കാറുള്ളത്. എനിക്കിങ്ങനെ അലമാരിക്കാവൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം, തിങ്ങി വിങ്ങി ഇരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ എങ്കിൽ അതും ഒരാഴ്ച കഴിയുമ്പോൾ നിറയും. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് ഇപ്പം ദീപാവലി വരുമല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അതിനകത്ത് നിറഞ്ഞ് പിന്നെ അങ്ങ് ഇതായിപ്പോവും, ഇടുങ്ങിപ്പോവും. ഇപ്പോൾ മേളിൽ കാണിച്ച അലമാരിക്കകത്ത് കുറച്ച് ഡബ്ബകളൊക്കെ ഉണ്ട്, അത് ഞാൻ കഴുകാനായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അവിടെ കാലിയായിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത്രയും നേരം ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.